நீ படிக்கணும்னு வேண்டான்னு நீ படிச்சுட்டு எந்த செய்யா அதில் நீ பாலிடெக்னிக் எல்லாம் படிச்ச நீ எனக்கு எந்த கழிவுண்டுன்னு எனக்கு அறிஞ்சுடே എന്താണ് കഴിവുണ്ടെന്നുള്ളതാണ്. എടുത്ത് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു തൃപ്തി ഉണ്ടാകട്ടെ, എനിക്ക് തൃപ്തി ഉണ്ടാകണം. ഇതെല്ലാം നീ അകത്ത് ഇന്നലെ അടുത്ത് അയച്ചിരുന്നത്, ആ അയച്ചിരിക്കുന്ന ആ കോലം കാണുമ്പോഴേ എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്തിനാണ് അതിൽ ഇന്നലെ അയച്ചിരുന്നത്. ഇന്നലെ ബ്ലഡ് ചെക്ക് ചെയ്തിട്ട് എൻ്റെ ഒരു ജീവിക്കാണ് അതിൽ ഷുഗറിൻ്റെ ചെക്ക് ചെയ്തിട്ടുണ്ടോ മാമ നോക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുള്ള ഡോക്ടർ. ഡ്രൈവറെ കൂടെ ബസ് കയറ്റി വിട്. ആ ബസ് കയറ്റിണ്ടോ? അപ്പം നീ പോ. പിന്നെ എന്തിനു വന്നത് ഇവിടെ? അതിൽ ഇവിടെ ഇരിക്കാൻ 5 മിനിറ്റ് ഇരിക്കാൻ വേണ്ടി നമ്മളത്തേക്ക് പിന്നെ വന്നാൽ എന്തെങ്കിലും ചോദിക്കുന്നത്? അതിൽ ഇവിടെ കയറിയ നേരത്തിൽ ആളുകൾ ജോലി ഉണ്ടാക്കേ. ഇവിടെ അസുഖം നല്ല നട്ടിൽ പൊട്ടി കിടക്കുന്ന അസുഖമുള്ള കാരണമാണ് കാണാൻ വന്നത്. പോണം മാമ എന്ന് പറഞ്ഞ അതിലാണ്. ആ ഇപ്പോഴും മഴ പെയ്യുന്നുള്ള മഴ നമ്മൾ പ്രസവിച്ചിട്ട് അന്ന് വരെ മഴ പെയ്യുന്നു. ആ അതിപ്പോ ബൈക്കിൽ വരുമ്പോ ആലോചിക്കണായിരുന്നു, ബൈക്കിൽ വരുമ്പോ അല്ലേ ആലോചിക്കുന്നത്. ഇപ്പോഴും ആലോചിച്ചൊരു കാര്യം വന്നു. ഇപ്പോഴെ കാസർഗോഡ് കണ്ണൂരിലെല്ലാം നല്ല എടുത്തൊഴിക്കുകയാണ് മഴ പെയ്യണത്. അതെല്ലാം നിങ്ങൾ അറിയില്ല തോന്നുന്നു അല്ലേ? അവിടെ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടെ മൊത്തം 14 ജില്ലകളാണ് ഉള്ളത്. അതായത് 14 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. ഇനി അവളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞത് അത് ഇടയിൽ കയറിങ്ങനെ വെച്ചാൽ പിന് ചെയ്യാ ഒരെണ്ണത്തിന് മാത്രം ഒരു പേപ്പർ എടുത്ത് വെച്ചാൽ എന്താണ്? അത് പിൻ ചെയ്തിട്ടില്ല, അത് മാത്രം തനിച്ച് അതിൻ്റെ അകത്ത് കഴിഞ്ഞു. അവിടെയല്ലേ വെള്ളം കിടക്കും. പിന്നെ കിടന്ന് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ കിടന്ന് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് ഉണ്ടാകുന്നുള്ളത് ഞാൻ ഇനി പ്രത്യേകം പറയണോ അതിൻ്റെ അടുത്ത്. മൂത്രമാക്കി കൊടുക്കുന്നത് ഇത് പെർഫെക്റ്റായിട്ട് വെച്ചാൽ ഞാൻ അതിൽ അല്ല ഞാൻ എന്താ പറയുക. അറുപത്തിരണ്ട് വയസ്സ് എങ്ങനെയാണ് നിനക്ക് ആയെന്ന് എനിക്ക് അറിയാൻ വയ്യല്ലേ. 62 വയസ്സ് കൊണ്ട് നീ ഈ ലോകത്ത് എന്തോന്നാണ് പഠിച്ചെന്നുള്ളതിനെ അറിയാൻ വയ്യ. എന്തിനാണ് നീ പഠിച്ചത്? ആ എടുത്തെടുത്ത് എടുത്തത് ഞാൻ വീഡിയോ ആണ് എടുത്തത്. ഞാൻ അതിൽ വേറൊന്നും എടുത്തില്ല, വീഡിയോ എടുത്തത് അതായത് അല്ലെങ്കിൽ ഓരോന്നും പിടിച്ചിട്ട് നേരെ ഒന്ന് പിടിച്ചിട്ട് അതിനകത്ത് എടുക്കാത്തില്ല. ഞാൻ മക്കളിടേ മറ്റേ റാങ്ക് ലിസ്റ്റിൽ വരുന്ന ഇനി എന്തിനാ റിക്രൂട്ട്മെൻറ്റ് ഉണ്ടാവും? ഇങ്ങോട്ടുവാ പ്രകാശത്തിലോട്ടുവാ. എന്താ നടന്നുണ്ടെങ്കിൽ ആ മാസ്ക് മാറ്റ് എന്നെ മോന്തേ ഒന്ന് കാണട്ടോ അതിൽ ആളുകൾ. ആഹാ നല്ല കറുത്ത താടിയെല്ലാം വെച്ചിരിക്കില്ലേ എന്നെ പോലെ? ആ ശരി, മുടി ഇല്ലാത്തവരാണ് താടി വളർത്തുന്നത്. ഞാൻ മുടി ഉണ്ടായിരുന്നിട്ട് ഞാൻ താടി വളർത്തിയില്ല യഥാർത്ഥത്തിൽ. അതെന്താണ് ഞാൻ അങ്ങനെ വളർത്തിയത്? അല്ല വേറെ ആർക്കും ഇങ്ങനെ ഇതുപോലെ ഉണ്ടോ അവിടെ? ആ അങ്ങനെ താടി വളർത്തിരിക്കണം. വിഷ്ണു എന്ന് വെച്ചാൽ ഇളയവനാ മൂത്തവനാ? മൂത്തവനാ. ഇളയവനില്ല, ഇളയവൻ ഈ ഇടയ്ക്ക് പുട്ടുപോലെ നിൽക്കുന്ന ഒരു പടം അവിടെ നിന്ന് അവൻ അച്ഛൻ അയച്ചു കൊടുത്തത് എൻ്റെ അമ്മ യഥാർത്ഥത്തിൽ അയച്ചു തന്നല്ലേ. അവന് കുഴപ്പമില്ലാതിരുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. റാങ്ക് ലിസ്റ്റിൻ്റെ കാര്യം ആരെങ്കിലും ഒരാളെങ്കിലും എടുത്താൽ അതിൽ ഇനി എത്ര പേര് എടുക്കാറുണ്ട്? നിന്റെ നമ്പർ എത്ര? അപ്പം ഇനി എത്ര വർഷം കാലാവധി ഉണ്ടത്? ഒറ്റയടിക്ക് 300 പേര് എടുത്താ? 300 വേക്കൻസി ഉണ്ടായിരുന്ന അവിടെ. അത് ലക്കാണല്ലോ അപ്പം അവർക്കെല്ലാം അന്ന്. പിന്നെ എന്താ 300 മാത്രം എടുത്തത്? ആ അത് അതിനുള്ള ഒരു റിക്രൂട്ട് ചെയ്താ അല്ല കേസ് എന്തിനാണ്? ഓ എടുത്തില്ല, മൊത്തം എടുക്കുന്നതിന് മുമ്പ് അത് ലാപ്സായി പോയി. അത് ലാപ്സാക്കരുത്, അതിൽ നിന്ന് കുറേ പേര് എടുക്കണം. നമ്മളെല്ലാം ഏജ് ബാറായി എന്ന് പറയുന്ന കേസ് കൊടുത്തിരിക്കുന്നത് അല്ല. അത് അത് കോടതി കൺസിഡർ ചെയ്താ അവരെ അല്ല കേസ് ഉണ്ടായിരുന്ന അല്ല അവർ അതിൽ നിന്ന് എടുക്കാൻ വേണ്ടി പറഞ്ഞാ ഈ റാങ്ക് ലിസ്റ്റ് എടുത്തതല്ലേ? ശരി ശരി. എന്തോ വണ്ടി നിന്റെ അടുത്തിരിക്കുന്നത് വണ്ടി അത്? ആ പൾസറാണ് ഇരിക്കുന്നത്. നല്ല പുള്ളിയുള്ളതല്ലേ?
അതാന്ന് വെച്ച് പിടിച്ച് കഴിഞ്ഞാൽ വേറെ ഹോസ്പിറ്റലിൽ പോകുമല്ലോ. ഈ തോർത്താണ് ഏത് തോർത്ത്? എൻ്റെ ആ പച്ച തോർത്തിനെ കാണാനല്ലേ മക്കള് തലയിൽ പറത്ത് കിടക്കണോ?